മൂന്നുപേർ കൊല്ലപ്പെട്ട പൊന്നാമറ്റം വീട്ടിൽ ജോളിയുമായി തെളിവെടുപ്പ് തുടരുന്നു. ഒളിപ്പിച്ച പൊട്ടാസ്യൻ സയനൈഡ് കണ്ടെത്താൻ ശ്രമം. തെളിവെടുപ്പിൽ കൂട്ടുപ്രതികളും. ജോളിയുടെ മൊബൈൽ ഫോൺ മക്കൾ പോലീസിന് കൈമാറി. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തി. കൂടത്തായി കൊലപാതക പരമ്പരയിൽ 5 FIR കൂടി രജിസ്റ്റർ ചെയ്തു. ജോളിയും മാത്യുവും എല്ലാ കേസുകളിലും പ്രതികൾ. സിലിയുടേതൊഴികെ 5 കേസുകളിൽ പ്രജികുമാർ പ്രതി. സിലിയെ കൊന്നത് വിഷം പുരട്ടിയ ഗുളിക കൊടുത്ത്. കൂടത്തായി തെളിവെടുപ്പ്. കൂടത്തായിൽ 4 കൊലപാതകങ്ങൾ നടന്ന പൊന്നാമറ്റം വീട്ടിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. ജോളിക്ക് പുറമെ പോലീസ് കസ്റ്റഡിയിലുള്ള മാത്യുവിനെയും പ്രജികുമാറിനെയും തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ട്. പൊന്നാമറ്റം വീടിനു പുറമെ താമരശ്ശേരിയിലെ സ്വർണ്ണക്കടയിലും ദന്താശുപത്രിയിലും ജോളി എത്തിച്ച് തെളിവെടുക്കും. വിശദാംശങ്ങളുമായി സന്ദീപ് തോമസ് ചേർന്നു. സന്ദീപ്, ഏത് രീതിയിലാണ് പൊന്നാമറ്റം വീട്ടിലെ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ശാലിനി, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. തെളിവെടുപ്പാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ കൊലപാതക പരമ്പരയിലെ 4 കൊലപാതകങ്ങൾക്ക് വേദിയായി എന്ന് കരുതുന്ന ഈ വീട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വീടിന്റെ പിൻഭാഗത്ത് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ മണ്ണ് നീക്കിക്കൊണ്ട് അവിടെ പരിശോധന നടത്തുന്നു. അതായത് ഈ പ്രതിയുടെ മൊഴി എത്രത്തോളം ശരിയാണ് എന്നത് സംബന്ധിച്ച പരിശോധനയാണ് നടക്കുന്നത്. വിശേഷിച്ച് ഈ 6-ൽ 5 കൊലപാതകങ്ങളിലും പൊട്ടാസ്യം സയനൈഡാണ് ഉപയോഗിച്ചത് എന്നതാണ് മൊഴി. അത് ശരിയാണോ എന്നത് തന്നെയാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 6 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ റോയിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു ഒരു FIR ഉണ്ടായിരുന്നത്. ഇന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കോടഞ്ചേരി സ്റ്റേഷനിൽ മറ്റ് 4 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ തെളിവെടുപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം. 3 പ്രതികളെയും ഇവിടെ എത്തിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്തുന്നത്. 1-ാം പ്രതി ജോളിയെ വീടിനുള്ളിലെത്തിച്ച് വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദ്യം വീടിന്റെ നേരത്തെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ പോലീസ് സീൽ ചെയ്തിരുന്ന വീടാണിത്. ഇന്ന് നാട്ടുകാർ വലിയ തോതിൽ തടിച്ചുകൂടി. അതുകൊണ്ട് തന്നെ വീടിന്റെ പ്രധാന ഗേറ്റ് തുറന്ന ശേഷം അവിടേക്ക് വാഹനത്തിൽ പ്രതികളെ എത്തിക്കുകയായിരുന്നു. 3-ാം പ്രതി പ്രജികുമാറിന്റെ വാഹനത്തിൽ തന്നെയാണ് ഇരുത്തിയിരിക്കുന്നത്. 2-ാം പ്രതി മാത്യുവിനെയും അതുപോലെ തന്നെ 1-ാം പ്രതി ജോളിയെയുമാണ് വീടിനുള്ളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. പരിസരവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടികൾ കാണുന്നതിനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ 2002 മുതൽ 2016 വരെയുള്ള വർഷങ്ങളുടെ ഇടവേളയിൽ നടന്ന കൊലപാതകവുമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ, ഈ കൊലപാതകത്തിൽ തെളിവുകൾ ശേഖരിക്കുക എന്ന ഒരു വെല്ലുവിളിയാണ് പോലീസിന് മുന്നിലുള്ളത്. റോയിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് മുന്നിലുള്ളത്. അതേസമയം ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ മറ്റ് 5 കൊലപാതകങ്ങളിലും പൊട്ടാസ്യം സയനൈഡ് തന്നെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മൊഴി നൽകിയ ജോളി ആ പൊട്ടാസ്യം സയനൈഡിന്റെ ബാക്കി ഭാഗം ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന ഒരു മൊഴി നൽകിയെന്നാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ അല്പം മുൻപ് കണ്ടതുപോലെ വളരെ വിശദമായ രീതിയിൽ തന്നെയുള്ള മൊഴി തെളിവെടുപ്പ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം താമരശ്ശേരി നഗരത്തിലെ 2 കേന്ദ്രങ്ങളിൽ, അതായത് സിലിയുടെ മരണത്തിന് ഇടയായ, അല്ലെങ്കിൽ സിലിയുടെ മരണം സംഭവിച്ച ഡെന്റൽ ക്ലിനിക്കിലും, ഒപ്പം തന്നെ പ്രജികുമാർ ജോലി ചെയ്തിരുന്ന ആ കടയിൽ വെച്ചും തെളിവെടുപ്പ് നടക്കും. ഒപ്പം തന്നെ 2-ാം പ്രതി മാത്യുവിന്റെ വീട്ടിലും തെളിവെടുപ്പുണ്ടാകും. എൻ ഐ ടിയിൽ അധ്യാപിക എന്നായിരുന്നു ജോളി അവകാശപ്പെട്ടിരുന്നത്. ആ NIT ഭാഗങ്ങളിലും തെളിവെടുപ്പുണ്ടാകും എന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനം, ഈ മാസം 16 വരെയാണ് ഈ 3 പ്രതികളെയും താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ പോലീസിന് വിട്ടു നൽകിയിരിക്കുന്നത്, അന്വേഷണ സംഘത്തിന് വിട്ടു നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക, ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ മാത്രമാണ് ഉള്ളത്. വിവിധ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്രതികൾ ഇനി തീർച്ചയായിട്ടും ഈ കേസിലേക്ക് വരും എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഈ തെളിവെടുപ്പിന്റെയും ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക, കൂടുതൽ ആളുകളെ ഈ കേസിൽ പ്രതി ചേർക്കുക. ഏതായാലും കൂടത്തായി കൊലപാതക പരമ്പരയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. ഈ തെളിവെടുപ്പാണ് ഇവിടെ ഇപ്പോൾ പൊന്നാമറ്റത്തെ വീട്ടിൽ പുരോഗമിക്കുന്നത്. ജേസൺ കൂടി ചേരുന്നു. ജേസൺ, ഈ ജോളിയുടെ മൊബൈൽ ഫോണുകൾ മക്കൾ പോലീസിന് കൈമാറിയെന്ന് മനസ്സിലാക്കുന്നു. ചില മൊഴികൾ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സമാന്തരമായി തെളിവെടുപ്പിനൊപ്പം തന്നെ നടക്കുന്ന മറ്റു നടപടികളുടെ വിവരങ്ങളിലേക്ക്.
ശാലിനി, ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മൊബൈൽ ഫോണും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും. നേരത്തെ തന്നെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് കോയമ്പത്തൂരാണെന്നും മറ്റ് പല സ്ഥലങ്ങളിലും ജോളി ആരും അറിയാതെ എത്തിയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സൂചനകൾ പോലീസിന്റെ വിജിലൻ ടവർ ലൊക്കേഷനിൽ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം മറ്റു ചില, ഇപ്പോൾ ഒരു ഉദാഹരണം ജോൺസൺ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റു ചില സ്ഥലങ്ങളിൽ ജോളി പോയിട്ടുണ്ട്, എന്നാൽ അത് എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ചിത്രം പോലീസ് നമ്മൾക്ക് നൽകുന്നില്ല. അവിടെയും ഇപ്പോൾ ചോദ്യം ചെയ്തതും ഇനി സംശയത്തിന് നേരിൽ നിൽക്കുന്നതുമായ ചില ആളുകൾ അവിടെയും വന്നിരുന്നു എന്ന സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് വളരെ ഗൌരവത്തോടുകൂടിയാണ് എന്നുള്ളത്. ഇപ്പോൾ മൊബൈൽ ഫോൺ എടുത്തതോടുകൂടി മൊബൈൽ ഫോണിലുള്ള ഒരുപക്ഷെ ശാസ്ത്രീയമായ മൊബൈൽ ഫോണിൽ നിന്നും ഡാറ്റകൾ അടക്കം വീണ്ടെടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി മെമ്മറികളൊക്കെ പഴയതെല്ലാം വീണ്ടും എടുത്തുകൊണ്ട് പരിശോധിക്കുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെ ഗൌരവത്തോടുകൂടി ശാസ്ത്രീയപരമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ടവർ ലൊക്കേഷൻ മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പോലീസിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതാണ് ഈ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നതും. ഇപ്പോൾ തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മാത്യുവിനെ ഒന്ന് പുറത്തിറക്കി വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് എന്തോ പെട്ടെന്നൊരു കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം വീണ്ടും തിരികെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ജീപ്പിലേക്ക് മാറ്റി. മാത്യുവും പ്രജികുമാറും ഇപ്പോൾ രണ്ട് ജീപ്പിലായിട്ടാണ് ഉള്ളത്. അത് പോലീസ് വാഹനത്തിനുള്ളിലുണ്ട്. മറ്റുള്ള ആളുകൾ ആണ്, അതായത് മാത്യു പ്രജികുമാർ ജോളി മാത്രമാണ് ഇപ്പോൾ വീട്ടിനുള്ളിലുള്ളത്. ജോളിയെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. ജോളി അന്നമ്മ മരിച്ചു കിടന്ന സ്ഥലത്തും അതുപോലെ തന്നെ ടോം തോമസ് മരിച്ചു കിടന്ന സ്ഥലത്തും ഒക്കെ വന്ന് പരിശോധന നടത്തി അവിടെ നിന്നും ജോളി കാര്യങ്ങളെല്ലാം വിവരിച്ചു നൽകി. റോയ് തോമസ് മരിച്ചു കിടന്ന ശുചിമുറിയിലും കൃത്യമായും എത്തി പരിശോധന നടത്തുകയും അവിടെ നിന്നും കാര്യങ്ങൾ പറഞ്ഞു നൽകുകയും ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ഈ സയനൈഡ് റോയ് തോമസ് കൊടുത്തതിനെ എന്നതിനെ കുറിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ജോളി നൽകുന്നത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യത്തുപോലെയല്ല ഇവിടെ നിന്ന് തെളിവെടുക്കുന്ന സമയത്ത് ജോളി പറഞ്ഞത്. അത് പോലീസിനെ കുഴക്കുന്നുണ്ട്. പക്ഷെ അതിലും ഒരു കൃത്യത ഇവിടെ നിന്ന് വരുത്തിയതിനു ശേഷം വരുത്താം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ കൃത്യതയോടുകൂടിയുള്ള തെളിവുകൾ ശേഖരിക്കുക, അതിനുശേഷം മറ്റൊരിടത്തേക്ക് പോയാൽ മതി എന്നുള്ള ഒരു ധാരണയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. ഇന്ന് എത്ര വൈകിയാലും ഇന്ന് രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും തെളിവെടുപ്പ് നടത്താം എന്നുള്ള സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കുറെ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ഇനിയും കുറെ താമസമെടുക്കുമെന്ന തരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ അന്വേഷണത്തോട് ജോളി നന്നായി സഹകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ മാത്രം പരസ്പര വിരുദ്ധമായി പറയുന്നു. മുൻപ് പറഞ്ഞ രീതിയിലല്ല ഇപ്പോൾ പറയുന്നത്. അത് കേസിനെ വഴിതെറ്റിച്ച് വിടാനാണോ എന്നുള്ള സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. എങ്കിലും ഇവിടെയുള്ള ഇനി പുറത്ത് ജോളി ഇതുവരെ സൈനൈഡ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു സൂചന ജോളി നൽകിയതൊഴിച്ചാൽ അത് കണ്ടെടുത്തിട്ടില്ല. അതിനി കണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് ജോളിയെ പുറത്തെടുത്തിച്ചാണോ കണ്ടെടുക്കുക, അത് ഇനി വീടിനുള്ളിൽ തന്നെയാണോ ജോളി പരസ്പര വിരുദ്ധമായി നേരത്തെ സംസാരിച്ചതാണോ, ജോളി നുണ പറഞ്ഞതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി ചോദിച്ചു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രജികുമാറും മാത്യുവും ഇപ്പോൾ പുറത്ത് ജീപ്പിലിരിക്കുകയാണ്. ഇതിനുശേഷം നേരെ മാത്യുവിന്റെ വീട്ടിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. ശാലിനി. ജോളി കോയമ്പത്തൂരിൽ പോയത് ജോൺസനെ കാണാൻ. ഇരുവരുടെയും ഫോൺ ഒരേ ടവർ പരിധിയിലാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഫൈസൽ ചേരുന്നു. ഫൈസൽ, ജോളിയുടെ കോയമ്പത്തൂർ യാത്രയെക്കുറിച്ച് അതിന് കേസുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ശാലിനി, ഈ കേസന്വേഷണത്തിൽ പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ ധാരാളം ശേഖരിച്ചിരുന്നു. ടവർ ഡംപ് പരിശോധന, അതായത് രണ്ട് പേർ ഏതൊക്കെ ടവർ ലൊക്കേഷനിൽ ഏതൊക്കെ സമയത്തുണ്ടായി, അവർ ഒരുമിച്ചാണോ സഞ്ചരിച്ചത്, എത്ര സമയം ഒരുമിച്ചുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ആസ്പദമാക്കി നടത്തുന്ന പരിശോധനയാണ് ടവർ ഡംപ് പരിശോധന. ഈ ടവർ ഡംപ് പരിശോധനയുടെ ഫലം നേരത്തെ തന്നെ പോലീസ് കൈവശം വെച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോളി ജോൺസണെ കാണാനാണ് കോയമ്പത്തൂർ പോയത് എന്ന് വ്യക്തമാകുന്നത്. രണ്ട് ദിവസം കോയമ്പത്തൂരിൽ, ഈ അവസാന പ്രാവശ്യം പോയപ്പോൾ രണ്ട് ദിവസം കോയമ്പത്തൂരിൽ താമസിച്ചു എന്നാണ് ഈ ടവർ ഡംപ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല ബാംഗ്ലൂരിലേക്കും തിരുപ്പൂരിലേക്കും ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ബാംഗ്ലൂരിലും ഒപ്പം തന്നെ തിരുപ്പൂരും കോയമ്പത്തൂരും ഒക്കെ ഇവർ സഞ്ചരിച്ചത്? നേരത്തെ ജോൺസനെ പോലീസിന്റെ
ജോൺസൺ മൊഴിയെടുത്തിരുന്നു പോലീസ്. അപ്പോൾ ജോൺസൺ പറഞ്ഞത് തനിക്ക് ജോളിയുമായി സൗഹൃദമുണ്ട്, തങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കുടുംബാംഗങ്ങളുമായി തൻ്റെ മക്കളും ജോൺസന്റെ മക്കളും ഒപ്പം തന്നെ ജോളിയുടെ മക്കളും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു, അങ്ങനെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ ജോൺസൺ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരം ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് മാത്രമാണോ ഈ യാത്രകൾ എന്നതാണ് ഇനി പോലീസ് പരിശോധിക്കാനിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം പോയത് മറ്റെന്തെങ്കിലും ഗൂഢ ഉദ്ദേശത്തിനും വെച്ചാണോ, ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ ജോൺസന് പങ്കുണ്ടോ, കൊലപാതകങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജോൺസൺ നേരത്തെ നൽകിയ മൊഴി പ്രകാരം കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല, തനിക്ക് യാതൊന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ജോൺസൺ മൊഴി നൽകിയത്. അതുപ്രകാരം തന്നെ മൊഴിയെടുത്ത് ജോൺസണെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് പോലീസ് ഒരുപക്ഷേ ഒരു വട്ടം കൂടി ജോൺസനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ശാലിനി. കൂടത്തായി കൊലപാതക പരമ്പരയിൽ 5 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 4 കേസുകളും താമരശ്ശേരി സ്റ്റേഷനിൽ 1 കേസുമാണ് എടുത്തത്. കൊലപാതകങ്ങളെപ്പറ്റി പോലീസ് അന്വേഷണം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ ഓണാവധി കാലത്ത് ജോളി കോയമ്പത്തൂരിൽ പോയതിനെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ജോളി ഉപയോഗിച്ചിരുന്ന ഫോണുകളിലൊന്ന് മകൻ പോലീസിന് കൈമാറി. ടോം തോമസ്, അന്നമ്മ, മാത്യു മഞ്ചാടിയിൽ, ആൽഫൻ എന്നിവരുടെ കൊലപാതകങ്ങളിലാണ് കോടഞ്ചേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ജോളി, മാത്യു, പ്രജികുമാർ എന്നിവരുടെ പേരുകളാണ് കേസിലെ പ്രതികളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോളിയുടെ ഭർത്താവായിരുന്ന റോയിയുടെ കൊലപാതക കേസും ഇതേ സെഷനിലാണ് രജിസ്റ്റർ ചെയ്തത്. സിലിയെ കൊന്ന കേസിൽ ജോളിയെ ഒന്നാം പ്രതിയും മാത്യുവിനെ രണ്ടാം പ്രതിയുമാക്കി താമരശ്ശേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സിലി ബോധമറ്റ് വീണ ദന്താശുപത്രി താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഈ കേസിൽ ഷാജു സക്കറിയയെ പ്രതിയേർക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. സയനൈഡ് നൽകിയെന്ന് മാത്യു സമ്മതിച്ച സാഹചര്യത്തിലാണ് അയാളെ രണ്ടാം പ്രതിയാക്കിയത്. അതേസമയം പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ച ശേഷം ജോളി നടത്തിയ യാത്രകളിലും ദുരൂഹതയുള്ളതായി പോലീസ് കണ്ടെത്തി. കട്ടപ്പനയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ ജോളി 2 ദിവസം കോയമ്പത്തൂരിലായിരുന്നുവെന്ന് മൊബൈൽ ലൊക്കേഷൻ പരിശോധനയിൽ വ്യക്തമായി. കോഴിക്കോട് ചാത്തമംഗലത്ത് മരിച്ച രാമകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ജോളിയുടെ സുഹൃത്ത് സുലേഖ പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെ സമ്മതിച്ചു. രാമകൃഷ്ണനുമായി കാര്യമായ പരിചയമില്ലെന്നായിരുന്നു ആദ്യം സുലേഖയുടെയും ഭർത്താവിന്റെയും വിശദീകരണം. ജോളിയുടെ മക്കളുടെയും പരാതി ഉന്നയിച്ച ഭർതൃ സഹോദരി രഞ്ജിയുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. ജോളി ഉപയോഗിച്ചുവെന്ന് കരുതുന്ന ഫോണുകളിലൊന്ന് മകൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമേ കേസിലിനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവൂ എന്നാണ് സൂചന. DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഉടനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കൂടത്തായിലെ കൊലപാതക പരമ്പരയിൽ 6 മരണങ്ങളിലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. റോയിയുടെ മരണത്തിൽ നേരത്തെ കേസെടുത്തിരുന്നു, മറ്റ് 5 മരണങ്ങൾ കൂടി ഇന്ന് കേസെടുത്തിട്ടുണ്ട്. സന്ദീപ് തോമസിലേക്ക് പോകുന്നു. സന്ദീപ്, ഈ 6 മരണങ്ങളിലും, ഇപ്പോൾ റോയിയുടെ മരണമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി 5 മരണങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഈ തെളിവ് ശേഖരണവും ഇതിനൊപ്പം തന്നെ നടത്തുക എന്നൊരു തീരുമാനമാണോ അന്വേഷണ സംഘത്തിന് ഉള്ളത്? ആ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? ശാലിനി, തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ 6 കൊലപാതകങ്ങളിൽ 4 കൊലപാതകങ്ങൾക്കും വേദിയായി എന്ന് കരുതുന്ന, അല്ലെങ്കിൽ 4 കൊലപാതകങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. 2002 അന്നമ്മ ടീച്ചർ മരിക്കുന്നത് ഈ വീട്ടിൽ ആണ്. ഹൃദയാഘാതമെന്നായിരുന്നു അന്ന് കരുതിയത്. 2008 ഈ വീടിന്റെ നാഥനായ, ഗൃഹനാഥനായ ടോം തോമസ് മരിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഈ വീട്ടിൽ ഭക്ഷണം കഴിച്ച ശേഷം കൊഴിഞ്ഞു വീണാണ് മരിക്കുന്നത്. 2011 ജോളിയുടെ മുൻ ഭർത്താവ് റോയ് ഇതേ വീട്ടിൽ മരിക്കുന്നത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുമ്പോഴാണ് മാത്യു മഞ്ചാടിയിൽ മരിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ 4 കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇവിടെ തന്നെയാണ് നടക്കേണ്ടത്. അപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം തീർച്ചയായിട്ടും ശാലിനി ചോദിച്ചതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗമായി ഇവിടെ പുരോഗമിക്കുന്നു. മറ്റു 2 മരണങ്ങളിൽ ഷാജുവിന്റെ ഇളയ കുഞ്ഞ് ആൽഫൈൻ, ഷാജുവിന്റെ മുൻ ഭാര്യ സിലി, ഇവരുടെ മരണങ്ങളാണ് മറ്റ് പ്രദേശങ്ങളിൽ. അതായത് ആൽഫൈന്റെ മരണം ഷാജുവിന്റെ പുലിക്കയത്തെ വീട്ടിൽ വെച്ച് ഷാജുവിന്റെ ഒന്നാമത്തെ മകന്റെ ബർത്ത്ഡേ ചടങ്ങിനിടയിൽ ഭക്ഷണം കഴിക്കുന്ന ഘട്ടത്തിലായിരുന്നു ആ കുട്ടിക്ക് പ്രശ്നമുണ്ടായത്. സിലിയാകട്ടെ താമരശ്ശേരിയിലെ ഡെന്റൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരിച്ചത്. അപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR അനുസരിച്ച് സിലിക്ക് അവർ കഴിക്കുന്ന ഗുളികയിൽ പൊട്ടാസ്യം സയനൈഡ് കലർത്തി ജോളി നൽകിയെന്നാണ് FIR പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ 6 കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി നിൽക്കുന്നത് ജോളിയാണ്. ജോളിക്ക് ഓരോ കൊലപാതകം നടത്തുമ്പോഴും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. അന്നമ്മ ടീച്ചറുടെ 2002 കൊലപാതകം കുടുംബത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ, 2008 ടോം തോമസിന്റെ കൊലപാതകം ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 2 നില വീട് ഉൾപ്പെടുന്ന 38 സെന്റ് സ്ഥലം സ്വന്തമാക്കാൻ,
2011 ഭർത്താവ് റോയ് തോമസിനെ ഇല്ലാതാക്കിയത് തന്റെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ, ഒപ്പം തന്നെ റോയ് തോമസിന്റെ ചില ശീലങ്ങളിലുള്ള അതിർത്തി മൂലം ആൽഫൈൻ എന്ന കൊച്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഷാജുവിനെ ഭർത്താവായി കിട്ടാൻ, ഒപ്പം തന്നെ ഷാജുവിന്റെ മുൻ ഭാര്യ സിലിയെ കൊലപ്പെടുത്തിയതും അതേ ലക്ഷ്യത്തോടെ തന്നെ. ആ അർത്ഥത്തിൽ ഈ മുഖ്യപ്രതി ജോളിയുടെ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഓരോ കൊലപാതകത്തിലും പ്രകടമാകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം, കൂട്ടുപ്രതികൾക്ക് ഈ ലക്ഷ്യം പൂർണ്ണമായി അറിയുമായിരുന്നോ, അല്ലെങ്കിൽ മറ്റു പ്രതികളായി വരുന്ന ആളുകൾക്ക് കേസിന്റെ വ്യാപ്തി എത്രത്തോളം ബോധ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷെ ഒന്നുണ്ട്, മാത്യുവിനെ, രണ്ടാം പ്രതി മാത്യുവിനാണ് താരതമ്യേന കൂടുതൽ ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അറിയാമായിരുന്നു എന്ന സൂചനകൾ അന്വേഷണ സംഘം പറയുന്നു. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ വാഹനത്തിൽ പ്രജികുമാർ, മൂന്നാം പ്രതി പ്രജികുമാർ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രജികുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് പെരിച്ചാഴിയെ കൊല്ലാൻ എന്ന കരുതിയാണ് ജ്വല്ലറിയിൽ സ്വർണ്ണപ്പണിക്കാരനായി താൻ പൊട്ടാസ്യ സയനൈഡ് നൽകിയത് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒറ്റത്തവണ മാത്രമേ താൻ ഈ സ്വർണം ക്ഷമിക്കണം പൊട്ടാസ്യ സയനൈഡ് നൽകിയിട്ടുള്ളൂ എന്ന പ്രജികുമാറിന്റെ മൊഴി പോലീസ് കണക്കിലെടുത്തിട്ടില്ല. കാരണം 16-17 വർഷത്തെ ഇടവേളകളിൽ നടന്ന 6 കൊലപാതകം, അന്വേഷണ സംഘത്തിന്റെ നിഗമനം ശരിയാണെങ്കിൽ ഈ 6 കൊലപാതകങ്ങൾക്ക് ഒരു തവണ കൊടുത്ത പൊട്ടാസ്യ സയനൈഡ് തന്നെ ഉപയോഗിച്ചത് സാധ്യമാണോ? ഇത്രയും കാലം വീര്യത്തോടെ നിൽക്കാൻ അങ്ങനെ ഒരു വിഷപദാർത്ഥത്തിന് കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത ആവശ്യമാണ്. 2002 കൊലപാതകം മറ്റൊരു വിഷാംശം ഉപയോഗിച്ചാണ് എന്ന മൊഴിയാണ് ഇന്നലെ അന്നമ്മ തോമസിനെ കൊലപ്പെടുത്തിയത്. മറ്റൊരു വിഷാംശം ഉപയോഗിച്ചാണ് എന്നൊരു മൊഴിയാണ് ഇന്നലെ ജോളി നൽകിയതെന്നാണ് അന്വേഷണ സംഘം നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഒരുപാട് ചോദ്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങളോ ഊഹാപോഹങ്ങളോ കോടതിയിൽ സഹായകമാകില്ല. തെളിവുകൾ തന്നെയാണ് പ്രധാനം, ഏറ്റവും ശക്തമായ തെളിവുകൾ. ആ തെളിവുകൾ കണ്ടെടുക്കാനുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സംഭവം ഉണ്ടാക്കിയ ഒരു നടുക്കം ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളിൽ തന്നെ പ്രകടമാണ്. കാരണം ഈ പരിസരവാസികളെല്ലാം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച. പോലീസിന്റെ വലിയ നിയന്ത്രണം രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ ഒരു പരിധിവരെ മറികടക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ആളുകളുടെ വലിയ തോതിലുള്ള ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്ന നിലയിലാണ് ആളുകൾ ഈ ഭാഗത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. കൂടത്തായിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ജെയ്സണിലേക്ക് കൂടി പോകുന്നു. ജെയ്സൺ, ഇനി എത്ര സമയം കൂടി തെളിവെടുപ്പ് ഈ പൊന്നാമറ്റം വീട്ടിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് പോലീസ് എല്ലാം കൃത്യമായി ഒരു തയ്യാറെടുത്ത് കഴിഞ്ഞു. തെളിവെടുപ്പിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണെന്ന് ചില സൂചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചില ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ നിന്നും തുടർന്ന് അടുത്ത പോകുക മാത്യു മഞ്ചാടിന്റെ വീട്ടിൽ ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ദന്താശുപത്രിയിലേക്കാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പുറത്തിറക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. പോലീസുകാർ ജനങ്ങളെ, ഒരു വലിയ ജനക്കൂട്ടം തന്നെയുണ്ട്, അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ പുറത്തിറക്കുകയായിരിക്കും. തെളിവെടുപ്പിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാം. ശരണി, സന്ദീപ്, ഈ സയനൈഡിന്റെ ബാക്കി കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന ദൌത്യം. ഒപ്പം മറ്റ് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതും. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് തെളിവെടുപ്പ് എത്തുമ്പോൾ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങളോ തെളിവുകളോ അന്വേഷണ സംഘത്തിന് കിട്ടിയതായി അറിയാമോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പ്രതികളെ പുറത്തേക്ക് ഇറക്കുകയാണ്. മാത്യുവിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കേസിലെ രണ്ടാം പ്രതിയാണ് മാത്യു. മൂന്നാം പ്രതി പ്രജികുമാറുമുണ്ട് ഈ വീട്ടിൽ തന്നെ. ഏതാണ്ട് 3-4 മണിക്കൂറുകളായി തുടരുന്ന പൊന്നാമറ്റം വീട്ടിലെ തെളിവെടുപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോളിയെയും മറ്റ് രണ്ട് പ്രതികളെയും ഇവിടെ എത്തിച്ച് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു പോലീസ്. മാത്യുവിനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിക്കഴിഞ്ഞു. സന്ദീപ്, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഒടുവിലത്തെ വിവരങ്ങൾ? ശാലിനി, ഏറ്റവും പ്രധാനം ഇവിടെ നിന്ന് പൊട്ടാസ്യ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റിയോ, പൊട്ടാസ്യ സയനൈഡ് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റിയോ എന്നുള്ള ചോദ്യമാണ്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്പസമയത്തിനകത്ത് തന്നെ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തെളിവെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായി എന്ന സൂചനയാണ് ലഭിക്കുന്നത്. വീടിനുള്ളിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം രണ്ടാം പ്രതി മാത്യുവിനെ പോലീസിന്റെ വാഹനത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. മൂന്നാം പ്രതി പ്രജികുമാർ വാഹനത്തിൽ തന്നെയാണ്. ഒന്നാം പ്രതി, പ്രധാന പ്രതി ജോളി ഇപ്പോഴും വീട്ടിനുള്ളിൽ തന്നെയാണ്.
വീടിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ച് വിശദമായി തന്നെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഒന്നാം പ്രതി ഒപ്പം തന്നെ മറ്റ് പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സംഘം വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു, വാട്ടർ ടാങ്ക് ഉൾപ്പെടെ അടുക്കള ഭാഗം, ചുറ്റു പരിസരങ്ങൾ, അവിടെയൊക്കെ മണ്ണിളക്കി ഉൾപ്പെടെയുള്ള പരിശോധനയാണ് നടത്തിയതപ്പോൾ ചില സൂചനകൾ പ്രതി നൽകിയിട്ടുണ്ട്. ആ സൂചന ശരിയാണോ എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. വർഷങ്ങളുടെ ഇടവേളയിലുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതി നൽകിയ മൊഴി അനുസരിച്ച് ആ വിഷപദാർത്ഥങ്ങൾ ഇപ്പോഴും മണ്ണിലുണ്ടോ എന്നതും ഒരു പ്രശ്നമാണ്. അത്തരത്തിൽ സങ്കീർണമായൊരു പശ്ചാത്തലം പോലീസിന് മുന്നിലുണ്ട്. പക്ഷേ ഏറ്റവും നല്ല നിലയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം തന്നെ, ആളുകളുടെ സാന്നിധ്യം വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. പ്രതികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പ് നൽകിക്കൊണ്ടാണ് 6 ദിവസത്തെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം പ്രതികളെ വാങ്ങിയിരിക്കുന്നത്. ശാരീരികമോ മാനസികമായ ഒരു പ്രയാസവും പ്രതികൾക്കുണ്ടാകില്ല എന്ന ഉറപ്പാണ് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഏറ്റവും അടുപ്പമുള്ള അയൽവാസികളായ 1-2 പേരെ മാത്രമാണ് ഈ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബാക്കി മാധ്യമപ്രവർത്തകരെയോ നാട്ടുകാരെയോ ഒന്നും തന്നെ ഈ പരിസരത്തേക്ക് പോലീസ് അടുപ്പിച്ചിട്ടില്ല. ഇത് ഏറെക്കുറെ 100-ൽ അധികം വരുന്ന പോലീസ് സംഘമാണ് ഈ സുരക്ഷാ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് രാവിലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചേർന്ന ഒരു യോഗത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ, ഇന്നലത്തെ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിപുലമായ ഒരു തെളിവെടുപ്പിന്റെ ഒരു പദ്ധതി പൂർണ്ണമായും പോലീസ് രൂപപ്പെടുത്തിയത്. എവിടെയൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ ആരൊക്കെ എങ്ങനെ തെളിവെടുപ്പ് പൂർത്തിയാക്കും, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്നലെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിലാണ് അന്തിമ ധാരണയായത്. ആ ധാരണയനുസരിച്ചാണ് ഏറ്റവും നിർണായകമായ ഒന്നാമറ്റം വീട്ടിലെ തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അറിയേണ്ടത്, ഇനി അവിടെ ഈ കേസിനെ കോടതിയിൽ അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ റോയുടെ മരണത്തിൽ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ടോ? ശാലിനി, പൂർത്തിയായി എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അല്പസമയം മാത്യുവിനെ വീണ്ടും വീട്ടിനുള്ളിലേക്ക് കയറ്റി, ചില കാര്യങ്ങൾ മാത്യുവിനോട് ചോദിച്ചറിഞ്ഞതിന് ശേഷം വീണ്ടും തിരികെ വാഹനത്തിലേക്ക് കയറ്റി. ജോളി ഇതുവരെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് താമരശ്ശേരി DYSP സ്പെഷ്യൽ ബ്രാഞ്ച് അല്ല ക്രൈംബ്രാഞ്ച് DYSP, ഇത്തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് പൂർത്തിയാകാറായി എന്നതിന്റെ സൂചനകളാണ് ഇതൊക്കെ തന്നെ. എല്ലാവരും പോലീസുകാരോട് പ്രത്യേകം ജാഗ്രതയോടെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പുറത്തിറക്കാനുള്ള സാധ്യതയും അതുകൊണ്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു ഇടവേള നൽകിയതാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അതെന്താണെന്നുള്ളത് പറയാൻ സാധിക്കൂ. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് വളരെ സന്തോഷം നിഴലിക്കുന്നുണ്ട്. അതിനർത്ഥം നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. ദീർഘനേരമായി ഇതിന്റെ പ്രക്രിയയിലായിരുന്നു തെളിവെടുപ്പുകൾ നടത്തി. തെളിവെടുപ്പുകൾ നടക്കുന്ന സാധാരണ തെളിവെടുപ്പുകൾ മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി കണ്ട ശേഷം ജോളി NIT ക്യാമ്പസിനുള്ളിൽ കയറിയതിനെ കുറിച്ച് അറിയില്ല എന്ന് NIT രജിസ്ട്രാർ പങ്കജ് അക്ഷൻ പറഞ്ഞു. റെഫറൻസ് ഉണ്ടെങ്കിലേ ക്യാമ്പസിനകത്ത് കയറാൻ കഴിയുകയുള്ളൂ. ഓഗസ്റ്റ് 21 അന്വേഷണ സംഘം ക്യാമ്പസിലെത്തിയതിനു ശേഷമാണ് കാര്യങ്ങൾ അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജോളി അധ്യാപികയല്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ടെന്നും NIT രജിസ്ട്രാർ പറഞ്ഞു. പുറത്തുനിന്നുള്ള ഈസ് ആൻ ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും പിന്നെ റെഫറൻസ് കൊടുത്തിട്ട് അവിടെ ഗേറ്റിൽ പറഞ്ഞിട്ട് വരാൻ പറ്റും. ആരെങ്കിലും റെഫറൻസ് ഐ വാണ്ട് ടു മീറ്റ് സോ ആൻഡ് സോ, അപ്പോൾ അവിടെ എൻ്റർ ചെയ്തിട്ട് അവർക്ക് ഇവിടെ വരാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവിടെ വന്നിരുന്നത് 20th August വന്നത്. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം എന്നുള്ള നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റിക്വസ്റ്റ് ചെയ്തിരുന്നു അവർ ഈ സ്ത്രീ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ, ടെമ്പററി മാനറിലോ പെർമനൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നത് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ഒരാഴ്ച 2 ആഴ്ചത്തോളം സമയം ചോദിച്ചു. നമ്മുടെ എല്ലാ റെക്കോർഡും പരിശോധിച്ചു, 2000 മുതലുള്ള പരിശോധിച്ചു. അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ വർക്ക് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ റൈറ്റിങ്ങിൽ കൊടുക്കും ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. NIT മുന്നിൽ നിന്നും രാജീവ് പുതുക്കിടി ചേരുന്നു. രാജി, ഇനി NIT ഈ പ്രതികളെ കൊണ്ടിരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഈ തെളിവെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്? ചഴിഞ്ഞി, നമുക്കറിയാം NIT പ്രൊഫസർ ആണെന്ന ഒരു വ്യാജ ആക്ടിവിറ്റി ഉണ്ടാക്കിയാണ് ഈ ജോളി പലരുമായും ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ കേസിൽ എൻ ഐ ടി വളരെ നിർണായകമായ ഒരു സ്ഥലവുമാണ്. എൻ ഐ ടി ക്യാമ്പസിനുള്ളിൽ ജോലി ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നെന്നും ജോലിയെ കണ്ടുവരുന്നു എന്നുള്ളതിന് ക്യാൻറ്റീൻ ജീവനക്കാരും അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും പലരും പറയുന്നുണ്ടെങ്കിലും ജോളി ഇതിനകത്ത് ക്യാമ്പസിനകത്തേക്ക് കയറിയതിനെ കുറിച്ച് അറിയില്ലെന്നും ഇതിനുള്ള തെളിവുകളൊന്നും ക്യാമ്പസിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് എൻ ഐ ടി രജിസ്ട്രാർ പറയുന്നത്. അതായത് ഇതൊരു ഓപ്പൺ ക്യാമ്പസ് ആണ്. 6000 വിദ്യാർത്ഥികളും അത്ര ഏകദേശം 1000 ജീവനക്കാരുമുള്ള ഒരു സ്ഥാപനമാണിത്. റഫറൻസ് പുറത്തു നിന്ന് ആരുടെങ്കിലും ഒരു റഫറൻസുമായി വന്നാൽ ഇതിനകത്ത് സെക്യൂരിറ്റി ജീവനക്കാർ തടസ്സം പറയാറില്ല. അതുകൊണ്ട് തന്നെ ജോലി അങ്ങനെ ഏതെങ്കിലും റഫറൻസ് ഉപയോഗിച്ച് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അറിയില്ല എന്നാണ് എൻ ഐ ടിയിലെ രജിസ്ട്രാർ പറയുന്നത്. എന്നാൽ ജോളി എൻ ഐ ടിയിലെ ജീവനക്കാരിയാണോ, ഏതെങ്കിലും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്ഥിരമായോ ജോലി ചെയ്ത് ജീവനക്കാരിയാണോ എന്നുള്ള ഇതിനുള്ള അന്വേഷണം നടത്തിയിരുന്നു. അതല്ല എന്നും അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടില്ല. എന്തുതന്നെയായാലും ജോളി നമുക്കറിയാം വ്യാജ ഓസ്തിത്വം ഉണ്ടാക്കുന്നതിന് ജോളിയെ സഹായിച്ച ആളുകളുടെ വീടുകൾ അടക്കം ഈ എൻ ഐ സിയുടെ ക്യാമ്പസിന് ചുറ്റും ആണുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്റെ വാഹനത്തിൽ എൻ ഐ ടിയിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ജോളി പിന്നീട് ഇതേ എൻ ഐ ടിയിലെ അധ്യാപിച്ച വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇത്തരത്തിൽ പല ബന്ധങ്ങളും കൂടി ഉണ്ടാക്കുകയും അതുപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ അടക്കമുള്ളവ നടത്തിയിട്ടുണ്ടെങ്കിൽ പണം സമ്പാദിക്കാനും മറ്റും പല രീതിയിലുള്ള ഒരു മാർഗമായി ഈ ഐഡന്റിറ്റി അവർ ഉപയോഗിച്ചിരുന്നത് നേരത്തെ തന്നെ വ്യക്തമാണ്. ഇത്തരത്തിൽ എൻ ഐ ടിയുടെ ഒരു വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ഇവരെ സഹായിച്ചതായി ഇവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബന്ധം, അതായത് ഇതിലെ ഏതെങ്കിലും ജീവനക്കാരോ മറ്റ് ആളുകളുമായോ ഈ ക്യാമ്പസിനകത്ത് ഇവരെ കയറാൻ സഹായിക്കുന്ന തരത്തിൽ ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ തന്നെ എൻ ഐ ടിക്ക് തൊട്ടടുത്താണ് ഇവർ നേരത്തെ ജീവനക്കാരിയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ബ്യൂട്ടി പാർലറിൽ ഇവർ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്ന ഒരു അധ്യാപിക മാത്രമാണ്, അല്ലാതെ ഇവിടെ ജീവനക്കാരി ആയിരുന്നില്ല എന്നാണ് പിന്നീട് അന്ന് ആ സമയത്ത് ഈ പാർലർ നടത്തിയിരുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ അവർ വന്നിരുന്നു, ഇവിടെ ഈ ബ്യൂട്ടി പാർലറിൽ വരുന്നത് വഴി ഇവർ ആരെല്ലാമായി ബന്ധം സ്ഥാപിച്ചു. ഇത്തരത്തിലുള്ള അന്വേഷണമാണ് ഇവിടെ ഈ എൻ ഐ ടി ക്യാമ്പസിന് അകത്തും പുറത്തുമായി നടത്തേണ്ടത്. അതുപോലെ മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇവർക്ക് ഇവിടെ ഈ ജോളിക്ക് എൻ ഐ ടി ക്യാമ്പസിനടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് ഒരു സൂചനയുണ്ട്. എങ്കിൽ അത് എവിടെയായിരുന്നു ആ ഫ്ളാറ്റ്? ആ ഫ്ളാറ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കാൻ പൊന്നാമറ്റം വീട്ടിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. രണ്ടാം പ്രതി മാത്യു ഒരു വാഹനത്തിൽ, മൂന്നാം പ്രതി പ്രജുകുമാർ മറ്റൊരു വാഹനത്തിൽ. ഈ രീതിയിൽ പൊന്നാമറ്റം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലീസ് വാഹനങ്ങൾ പോവുകയാണ്. ഒന്നാം പ്രതി ജോളി ഇപ്പോഴും വീട്ടിനകത്ത് തന്നെയാണുള്ളത്. ജെയ്സണിലേക്ക് പോകുന്നു. ജെയ്സൺ, ഈ രണ്ട് പ്രതികളെയും ജോളിയെയും പുറത്തേക്ക് ഇറക്കുന്നു. പൊന്നാമറ്റം വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പിനൊടുവിൽ മുഖ്യപ്രതി ജോളി, രണ്ടാം പ്രതി മാത്യു, മൂന്നാം പ്രതി പ്രജുകുമാർ എന്നിവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ജെയ്സൺ, ഇനി ഇവരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്?
ശാലിനി, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരെ മാത്യുവിന്റെ വീട്ടിലേക്ക് തൊട്ടടുത്ത വീടാണ്, അവിടെ ഒന്ന് കയറാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ശരിയിലേക്ക് തന്നെയാണ് ഇവരെ കൊണ്ടുപോവുക. തുടർന്ന് ദന്താശുപത്രിയിലും മറ്റുമൊക്കെ തെളിവെടുക്കും. മാത്യുവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്യുവിന്റെ വീട്ടിൽ പോയി തെളിവെടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഇതിൽ കേസിൽ പ്രതിയായ മാത്യുവിന്റെ വീട്ടിലേക്ക് പോയി തെളിവെടുക്കേണ്ടതുണ്ട്. തുടർന്ന് ദന്താശുപത്രി മാത്യുവിന് ശേഷമാകും NIT യിലേക്ക് എത്തുക. ഇത്തരത്തിലാണ് ഇപ്പോൾ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ വലിയ സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഉള്ളത്. ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൂടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം വണ്ടിയിൽ പ്രജകുമാർ, തുടർന്ന് അടുത്ത വണ്ടിയിൽ മാത്യു, അല്ല അടുത്ത വണ്ടിയിൽ ജോളി, അവസാനത്തെ വണ്ടിയിൽ മാത്യു. ഇത്തരത്തിലാണ് മുന്നിലും പിന്നിലും എസ്കോർട്ടുമായിട്ട് വലിയ സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ റോഡിലെത്തുക എന്നുള്ളത് വലിയ ജനക്കൂട്ടമുണ്ട്, അതുകൊണ്ട് ചില പ്രതിസന്ധികളുണ്ട്. എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു. ഇവിടുത്തെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി എന്ന് വേണം നമുക്ക് ഇവിടുന്ന് പറയാൻ. തെളിവെടുപ്പുകൾ മുഖ്യപ്രതി ജോളിയെയും കൂട്ടാളികളെയും ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. സന്ദീപ് തോമസിലേക്ക് കൂടി. സന്ദീപ്, മാത്യുവിന്റെ വീട്ടിലേക്കാണ്, രണ്ടാം പ്രതി മാത്യുവിന്റെ വീട്ടിലേക്കാണ് ഇനി ഇവരെ കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട് ഈ പൊന്നാമറ്റം വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്?